സാറെന്തവിടെ? എന്നോട് പറയാത്തായിട്ട് പലതും ഉണ്ടല്ലോ. മാന്യമായിട്ട് ചോദിച്ചിട്ട് പറയുന്നില്ല, അതുകൊണ്ടാ മറഞ്ഞൊന്ന്. എന്തെങ്കിലും കേട്ടോ? എന്തോ അറിഞ്ഞൂടാ. എന്താ അമ്മ സംഭവിച്ചത്? പ്രശ്നമാണ് ക്യാപ്റ്റ. നാരായണേട്ടനും അയാളുടെ കൂടെയുള്ളവരും ശരത്തിന്റെ പിന്നാലെ പോയിരിക്കുക. ഔട്ട് ഹൗസിൽ നിന്ന് ശരത്ത് പുറത്തേക്ക് പോകുന്നത് നാരായണേട്ടന്റെ കൂടെയുള്ള ആള് കണ്ടു. അവൻ തന്ന ഡ്രസ്സൊക്കെ ഇട്ട് മോളുടെ ഫോട്ടോ കാണണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്തു. അതിനി കാണാൻ പറ്റാതാവോ? എനിക്കറിയാം, ഗൗഡ സാറ് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും. അവനെ ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ അവനോട് ചെയ്ത് ചതിയല്ലേ? ഗൗഡ സാറിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. എല്ലാവരും ഇത് അറിയുന്നത് അപകടമാണെന്ന് പറഞ്ഞത് നരനാണ്. ക്യാപ്റ്റനും അതിനെതിരായിരുന്നു. ഇനിയെങ്കിലും ഗൗഡ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ? പറയേണ്ടവരോടൊക്കെ പറയണം. അതിനു മുമ്പ് ശരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് പേടി. നാരായണേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ലച്ചു മോളുടെ രോഹിണി മോളുടെ ഒക്കെ ഫോട്ടോ എടുത്തപ്പോ തന്നെ സംശയ ദൃഷ്ടിയോടെ ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ജോസിനറിയാം ഫോട്ടോ എനിക്ക് കാണാനല്ല എന്ന്. അറിയാമെന്നല്ല, അത് ശരത്താണെന്ന് ഉറപ്പിച്ച് നടക്കുവാണെന്നല്ലേ നരൻ പറഞ്ഞത്. അങ്ങനൊരു സാഹചര്യത്തില് സ്വന്തം ദാമ്പത്യം തകരാൻ കാരണക്കാരനായ ഒരാളെ ഒഴിവാക്കാനേ ജോസ് ശ്രമിക്കൂ. ജോസ് മനുഷ്യത്വമുള്ള ആളാ. ഒരു സമയത്ത് രോഹിണിക്ക് താങ്ങും തണലുമായിരുന്ന ആളാ. എങ്കിലും ഇത് ജീവിതം വെച്ചുള്ള കളിയാണ്. അവിടെ അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വരാം. ശരത്തിപ്പോ മകളുടെ ഫോട്ടോ കാണാൻ കൊതിക്കുന്നുണ്ടാവും. അതവന് സാധിക്കണം അമ്മേ. അച്ഛൻ മകൾക്ക് കൊടുത്ത ഡ്രസ്സുണ്ടല്ലോ, അത് മകൾക്ക് പാകമായിരുന്നു. നല്ല ഡ്രസ്സെന്നും പറഞ്ഞ് രോഹിണി എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. ആ അഭിനന്ദനം അവനുള്ളതാ. എന്താ സർ? ഇവിടെ താൻ ഒറ്റയ്ക്കേ ഉള്ളോ? അതെ. പിന്നെ തനിക്കൊപ്പം ഒരാളെ കണ്ടെന്ന് പലരും പറഞ്ഞല്ലോ. അല്ല, ചില പരിചയക്കാരൊക്കെ ഇവിടെ വന്ന് പോവാറുണ്ട്. അല്ലാതെ ആറൂല്ലേ? ഇല്ല സർ. ഇവിടെ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടല്ലോ. അതേപറ്റി എനിക്കറിയില്ല. താൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാ അത് തനിക്കറിയില്ലേ? എവിടെയാ തന്റെ വീടെന്ന് പറഞ്ഞത്? പത്തനംതിട്ടയിൽ. തനക്ക് ഗാന്ധാറിയുമായുള്ള ബന്ധമെന്താ? പഴയ ഒരു സൗഹൃദം. പത്തനംതിട്ടയിലുള്ള അമ്മയുടെ സ്കൂളിപ്പോ എന്റെ മേൽനോട്ടത്തിലാ. ഗാന്ധാറിയുമായി പരിചയപ്പെട്ടിട്ട് എത്ര വർഷമായി? കുറേ വർഷങ്ങളായി. എന്നിട്ട് ഇപ്പോഴാണ് താനിങ്ങോട്ട് വരുന്നത്? അല്ല, ഇതിനു മുമ്പ് അങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല. ഇങ്ങനെ ക്യാപ്റ്റനെ പറ്റി ഗാന്ധാറി പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറയാനുള്ള സാഹചര്യമൊന്നും വന്നു കാണില്ല സർ. അപ്പൊ ഇവിടെ മറ്റാരുമില്ലെന്നാണോ താൻ പറയുന്നത്? ഇല്ല സർ. കുറച്ച് കഴിയുമ്പോഴും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം. പോലീസുകാർ പിടികിട്ടാ പുള്ളിയെ പ്രഖ്യാപിച്ച ഉറവൻ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഒരു വിദുരസുര. കേട്ടു കാണുമല്ലോ അങ്ങനെ ഒരുത്തരെ പറ്റി. ഒരുപാട് കേട്ടിട്ടുണ്ട് സർ. അവൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഇല്ല സർ.
ഏതായാലും ഒന്ന് സൂക്ഷിച്ചോ. അവൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും. വണ്ടി എടുക്ക. സംശയിക്കേണ്ട സർ, ആ ക്യാപ്റ്റനൊപ്പം വിദുരസുരേ ഉണ്ട്. അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് ഗാന്ധാരിയമ്മയാണ്. ഞാനൊരിക്കൽ ഔട്ടോസിൽ പോയിരുന്നു. എന്നാൽ അന്ന് എനിക്ക് വിദുരസുരേ കാണാൻ പറ്റിയില്ല. എനിക്ക് ഉറപ്പാ അയാൾക്കൊപ്പം അവനുണ്ട്. അത് നരനും അറിയാം. എല്ലാവരും കൂടി ഒത്തുകൊണ്ടുള്ള കളിയാണോ ഇത് എന്ന് വേണം കരുതൽ. ഇത് വല്ലാത്തൊരു തലവേദനയായല്ലോ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. എന്റെ അമ്മച്ചി നരന്റെ പെണ്ണിനെ പൊന്നുപോലെ നോക്ക. എന്റെ അനിയന്റെ കൊലയാളിയാ നരൻ, എന്നിട്ട് സ്വന്തം മോനെ പോലെ കാണുക. പറഞ്ഞിട്ടെന്താ പ്രയോജനം? അവൻ എന്നോട് അതിന്റെ നന്ദിയൊന്നും കാണിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഗാന്ധാരി ബിദരസുരയെ അവളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കുന്നത്? ഒന്നും അറിയില്ല സർ. ഇത് ജോസിന് എന്നോട് നേരത്തെ പറയാമായിരുന്നു. ഇപ്പൊ അവൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുങ്ങിക്കഴിഞ്ഞു. സാറ് ഗാന്ധാരിയമ്മയുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ അവൻ ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നു. മൂക്കും തുമ്പത്തിരുന്നവന് സാറ് കണ്ടില്ലെന്ന് മാത്രം. സാരമില്ല, ഇന്ന് ഞാനും എന്റെ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ടാവും. ആ എസ് എ ബലരാമൻ പലതവണ അവനെ കണ്ടു. എന്നാ ഡിവൈഎസ്പി മാത്യു സാറിനോട് ഈ വിവരം പറഞ്ഞപ്പോ ഇനി അന്വേഷണം വേണ്ടെന്ന് അയാൾ പറയുന്നത്. അതും ഗാന്ധാരിയുടെ സ്വാധീനം കൊണ്ടായിരിക്കും. ഇനിയിപ്പോ അവളുടെ വീട്ടിൽ അടിച്ചു പറക്കി നോക്കണം. അവൻ അവിടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചിരിക്കുന്നത്. ശാന്തി തീർ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവളാ, ഒരുപാട് പേർക്ക് ആശ്രയമായവളാ എന്ന് കരുതി ഇതുപോലൊരുത്തനെ അവള് സംരക്ഷിക്കുമെന്ന് കരുതിയില്ല. വണ്ടിയിടും. നാരായണേട്ടൻ എന്നെയും സംശയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുക. അമ്മ മാത്രമല്ല, ശരത് സാറിനൊപ്പം നിൽക്കുന്ന എല്ലാരെയും സംശയിക്കാൻ സാധ്യതയുണ്ട്. ജോസാറ് ഗൗഡ സാറിന്റെ അടുത്ത് ഇപ്പൊ നടന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. ജോസാർ കുറച്ചു മുമ്പ് വീട്ടിലോട്ട് വന്നു കയറിയപ്പോ പുച്ചത്തി എന്നെ നോക്കി ചിരിച്ചു. ആ ചിരി അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ക്യാപ്റ്റൻ എടുത്ത ഫോട്ടോ ഒന്നും ശരത് സാറിന് കാണാൻ പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന പറയാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ. നിരന്തരം ഞാൻ നാരായണേട്ടനെ വിളിക്കുക, ഇപ്പൊ എടുക്കുന്നുമില്ല. എന്നെ വിശ്വാസമായിരുന്നു, അതും നഷ്ടപ്പെട്ടോന്നാ എനിക്കിപ്പോ സംശയം. ഇനി കണ്ടു കഴിഞ്ഞാലേ കാര്യം അറിയാൻ പറ്റൂ. കാണുകയാണെങ്കിൽ പറയാനുള്ളത് പറയണം, വിശ്വസിപ്പിക്കണം. ഇനി ക്യാപ്റ്റൻ എങ്ങനെ പൊക്കിക്കൊണ്ട് പോവൂ? ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ക്യാപ്റ്റൻ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പോഴതിനെ ശ്രമിക്കണ്ട. ഔട്ട് ഹൗസിന് ചുറ്റും നാരായണേട്ടന്റെ ആൾക്കാരുണ്ട്,
അതുകൊണ്ട് അവിടെ പോയി ക്യാപ്റ്റനെ കാണുന്നത് അപകടമാണ്. ഇതിപ്പോ എന്താമേ ചെയ്യേണ്ടത്? ശരസാർ രക്ഷപ്പെട്ടാലും ഈ നാട്ടിൽ നിന്ന് പോവില്ല. അവിടെ ഒരാളാണെങ്കിൽ എന്നെ കൊന്നു കൊലവിളിച്ചോണ്ടിരിക്കുക. ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ശരത്ത് കൊല ചെയ്യപ്പെടുവോന്നാ. അങ്ങനെയെങ്കിലും സംഭവിച്ച ജോസാന്റെ മുഖത്ത് നോക്കി എനിക്ക് നാല് വർത്തമാനം പറയണം. നടുക്കടലിലോട്ട് മുങ്ങിയപ്പോ കൈപിടിച്ച് ഉയർത്തിയത് ജോസാറ് അമ്മച്ചിയാണെന്നുള്ള സത്യ. എന്നെ നന്ദിയേട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാൻ നന്ദിയേട് കാണിച്ചതെന്ന് ജോസാർ അറിയണല്ലോ. ലച്ചുമോളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് രോഹിണി അറിഞ്ഞാൽ രോഹിണിയുടെ അവസ്ഥ എന്തായിരിക്കും? സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ച പിന്നെ രോഹിണി ഒരിക്കലും അങ്ങനെ ഒരു വാർത്ത അറിയരുതമ്മേ. എല്ലാറിഞ്ഞ മോചിത പോലും ശരസാറിനൊപ്പം നിൽക്കുന്നത്. എനിക്കും അതിനെ കഴിയണുള്ളമ്മേ. പ്രതീക്ഷിക്കാത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും ഗാന്ധാർ ഇങ്ങനെ സതി ചെയ്യുമെന്ന് കരുതിയില്ല. സ്വന്തം മോളെ വഞ്ചിച്ചവനെ അവരെന്തിനാണ് ഇങ്ങനെ സംരക്ഷിച്ചത്? അവളുടെ അഹങ്കാരം. പെണ്ണിനെ പ്രേമിച്ച് വീഴ്ത്തുന്നവൻ അവളുടെ മകളെയും ബർദിയിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അവൻ അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും കാവേരിക്ക് ചിലപ്പോ ആ ക്രിമിനലിനെ വിട്ടുകളയാൻ ബുദ്ധിമുട്ട് കാണും. അങ്ങനെയൊന്നും കാവേരിയെ പോലെ ഒരു പെൺകൊച്ച് അവന്റെ മുന്നിൽ വീഴില്ലയ്യ. ഇതവൻ അവരെ കെണിയിൽ പിടിച്ചതാവും, എന്തോ പറഞ്ഞു ഭയപ്പെടുത്തിയതായിരിക്കും. എന്തുമാവട്ടെ, നമുക്കതൊന്നും അറിയണ്ട. ഓർമ്മയുണ്ടല്ലോ, ഒരിക്കൽ ജഡം കണക്ക് കിടന്നവനെ കത്തിക്കാനായി തന്നു വിട്ടു. അന്ന് അബദ്ധം പറ്റി. അതൊരു കടമായിട്ട് കെടുക്ക. അത് ഇവിടെ വീട്ടണം. അവനെ കൊന്നുകൊണ്ട് കണ്ടാൽ വെടിവെച്ച് വീഴ്ത്തണം. എന്നിട്ടാ ജഡം എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ചെയ്യാം സർ. അവനെ കൊന്നിട്ടേ ഞങ്ങൾ മടങ്ങും. റാവും പകലും അതിനു വേണ്ടി അലയണം. അവനെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചത് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പാടാ. ആൾക്കാരൊക്കെ അവന്റെ മുഖം തിരിച്ചറിയും. ഇരുട്ടിന്റെ മറ പറ്റി അവൻ നടക്കൂ. അതുകൊണ്ട് രാത്രിയിലാണ് ശ്രദ്ധയോടെ നടക്കേണ്ടത്. ആർക്കും അപകടം വിതയ്ക്കാതെ പതുങ്കി നടക്കുക അവൻ ഒരവസരത്തിനായി. അത് വന്നു കഴിയുമ്പോ ആരുടെയൊക്കെ ജീവൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് അവൻ മരിക്കണം. ശരി സർ. പിടികിട്ട പുള്ളിയായിട്ടും പോലീസിന്റെ വലയിൽ അവൻ കുടുങ്ങാത്തത് എന്താ? ഡി ജി പി ഉൾപ്പെടെ എല്ലാവരുമായി നല്ല അടുപ്പമാ ഗാന്ധാരിക്ക്. അവരുടെ പണവും സ്വാധീനവും ഏത് പിടികിട്ട പുള്ളിയെയും രക്ഷിക്കും. അതിന്റെ ബലത്തിലാ അവനിപ്പോ ജീവിക്കുന്നു. ഞാൻ ഒരിക്കലും ഈ സംഭവം അറിയോന്ന് അവൾ അറിഞ്ഞു കാണില്ല. ഇനി പല ന്യായീകരണമുണ്ടാവും അവൾക്ക് പറയാൻ. ഒന്നും നാൻ വിശ്വസിക്കില്ല. അവള് പറയുന്നത് കേൾക്കാനും നിൽക്കില്ല. കൊന്നുകൊണ്ട് ഇട്ടുകൊടുക്കും അവനെ അവളുടെ മുമ്പില്. എത്രയും പെട്ടെന്ന് ഗൗഡ സാറിന് വിവരങ്ങൾ അറിയിക്കണം എന്നറിയണ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. അങ്ങേരും മരിച്ച പിന്നെ ജീവിതത്തിൽ അണ്ണ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു വേദനയായിരിക്കും. അതൊരു കടമായിട്ട് ബാക്കി കിടക്കും. ഗാന്ധാര്യം പറഞ്ഞിട്ട് അങ്ങനെ വിശ്വസിക്കണില്ല. പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂ. അപ്പോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഗൗഡ സാറും അയാളുടെ ആൾക്കാരും ശരത് സാറിനെ കൊല്ലട്ടെ എന്നാണോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ജോസ് സാർ ഇവിടെ കളിക്കണുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതുറപ്പല്ലേ. ശരത് സാർ മരിച്ച അത് അങ്ങേരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം. അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളല്ലായിരുന്നു. നമ്മളെക്കാളും മനുഷ്യത്തുള്ള ആളായിരുന്നു. സ്വന്തം ഭാര്യയുടെ കാര്യം വരുമ്പോ അതൊക്കെ മറക്കൂലടാ. നാളെ രോഹിണി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ അവിടെ തീരും അവരൊന്നിച്ചുള്ള ജീവിതം. പിന്നെ ജോസാറിന്റെ അമ്മച്ചിയുടെയൊക്കെ അവസ്ഥ ദയനീയമായിരിക്കും. ഇതിങ്ങനെ വച്ച് വളർത്തുന്നത് ശരിയല്ലണ്ണ. ഇനിയിപ്പോ ശരത് സാറിനെ കാണുവാണെങ്കിൽ
അങ്ങേരോട് തറപ്പിച്ചങ്ങ് പറയണം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ. എത്ര പ്രാവശ്യം പറഞ്ഞു നോക്കി, കൂടെയുള്ള ക്യാപ്റ്റൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, കേൾക്കണ്ടേ, രോഹിണിയെ മോളെയും കിട്ടിയില്ലെങ്കിൽ മരണം, അത് അങ്ങേരുടെ രീതി. അതുകൊണ്ട് തന്നെ ഗൗഡയും ഗുണ്ടകളും കൊല്ലണമെങ്കിൽ കൊല്ലടേ എന്ന് പറഞ്ഞ അടക്കം അയാള്. നമുക്കങ്ങനെ കരുതാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാ, ഇനിയുള്ള ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഒന്നെങ്കിലും ശരസാർ മരിക്കും, അല്ലെങ്കിൽ രോഹിണി സത്യങ്ങൾ അറിയും. ഇതിനിടയിൽ എന്റെ പെണ്ണിന്റെ കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കാൻ പോലും പറ്റണില്ല, അവൾക്ക് ആവശ്യമുള്ളൊന്ന് മാഞ്ചു കൊടുക്കാൻ പറ്റണില്ല. അവിടെയും എനിക്കൊരു വില അമ്മച്ചിയും രോഹിണിയൊക്കെ, അവരൊക്കെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചു വന്ന് വിദുരസുര മരിച്ചതിന് ശേഷം സന്തോഷത്തോടെ ശാന്തമായിട്ട് പോകണ്ടായിരുന്നു കാര്യങ്ങൾ. ഇപ്പൊ അതിനേക്കാളും സാഹചര്യം കലങ്ങി പറഞ്ഞിരിക്കുക. അണ്ണാ, നന്ദേട്ടനോട് വിവരം പറഞ്ഞാലോ? ഇപ്പൊ വേണ്ട, നമ്മൾ ആദ്യം അയാൾക്കൂടെ കൊടുക്കണ എന്തിനാ? അയാൾ മനസമാനത്തോടെ സീരിയലൊക്കെ അഭിനയിക്കട്ടെ. ശരിയടാ. അതെന്നെ ചെയ്യണമേ. ഗൗഡ സാർ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയണം. അദ്ദേഹത്തിന്റെ ആൾക്കാര് ഈ പരിസരത്തൊക്കെ കറങ്ങിയിരുന്ന ഭക്ഷണം പോലും കിട്ടാതെ ആ പാവം മനുഷ്യൻ നരയിക്കും. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവും ഇല്ല. എനിക്ക് നിശ്ചയമുണ്ട്. എന്താ നാരായണേട്ട വിളിച്ചിട്ടെടുക്കാത്തത്? നിന്റെ കോള് കണ്ടപ്പോ മൊബൈൽ തള്ളിപ്പൊട്ടിക്കാനാ തോന്നിയത്. സാറേ, സാറിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താ സാറ് വന്നത്. എന്തിനാണ് എന്നെ കാണുന്നത്? നീയെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ആ ചതിയനെ ഒളിപ്പിച്ചില്ലേ? ഞങ്ങൾ എന്തിനാ അവനെ ഒളിപ്പിക്കുന്ന നാരായണേട്ട? അത് വിദുരസുരയല്ല. നിന്റെ മകൾക്ക് ഇപ്പോഴും അവനെ വിട്ടുപിറിയാൻ പ്രയാസം കാണും, അതുകൊണ്ട് നീ അവനെ സംരക്ഷിച്ചതാ. ഇവിടെ വരുമ്പോഴൊന്നും അവനെയും കാണാനില്ല, ആ സമയത്തൊക്കെ അവനോടൊപ്പമായിരിക്കും. പച്ചക്ക അങ്ങ് ചോദിക്ക, ഒന്നിച്ചൊരു മുറിയില് കാവേരി വിദുരസുരയോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടോ പലപ്പോഴും? നീ ഈ വീട്ടില് സർവ സ്വാതന്ത്ര്യവും അവൻ അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്റെ മോൾക്ക് വല്ല അബദ്ധം പറ്റൂടി? അങ്ങനൊരു അബദ്ധം എന്റെ കുഞ്ഞിന് പറ്റിയിട്ടില്ല. അവള് ഹൈറേഞ്ചിലുള്ള ബിസിനസ് നോക്കാൻ പോയിരിക്കുക. ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കണം സാർ. നീ മിണ്ടരുത്, നീ ജന്മന ക്രിമിനലാ. എന്നാ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ട്, അവര് പറഞ്ഞതാ കഥകളൊക്കെ. നാരായണേട്ട, തെറ്റിദ്ധാരണ കൊണ്ട് ഒരു പാവം പയ്യന് ഒന്നും ചെയ്യരുത്. നിനക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം തീർന്നു. ഇനി മുന്നിലുള്ളത് അവന്റെ മരണം മാത്രമാണ്. അത് നേരിട്ട് ബോധ്യപ്പെടണം എനിക്ക്. എന്നിട്ടും നിന്നെയൊക്കെ വിളിച്ച് കാണിക്കാം അവന്റെ ചേതനയത്തെ ശരീരം. അവന്റെ പുക കാണാതെ എനിക്ക് ഉറക്കമില്ലടി. അമ്മേ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നാരായണേട്ടൻ കൊല്ലാൻ ശ്രമിക്കും, ശരത്ത് മരിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. എന്താ നിന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല സാർ. അങ്ങനെ ഒന്നുമില്ലാതെ വരില്ലല്ലോ. നിനക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും അപകടത്തിൽപ്പെട്ടോ? അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാ ഈ സങ്കടത്തിന്റെ കാരണം. സാറിന് എന്നോടുള്ള ദേഷ്യം, അത് മാത്രമേ പിന്നെ സങ്കടം. സാറ് മനുഷ്യരെ കാണുന്ന പോലെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ഇപ്പൊ എന്നെ അങ്ങനെ കാണുന്നുണ്ടോ? പറയേണ്ടതൊക്കെ എന്നോട് പറയുന്നുണ്ടോ? എന്താണ് സാറേ പറയേണ്ടത്? നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ പോലും പലപ്പോഴും അന്വേഷിക്കാതെ
നീ എന്തിനെങ്ങനെ ചൂട് കുടിച്ച മനസ്സുമായിട്ട് ചുറ്റിത്തിരിയുന്നേ? അങ്ങനെയാ നടക്കുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ മനസ്സമാനത്തിന് കൂടിയാ. എന്നിട്ട് എനിക്കത് കിട്ടുന്നുണ്ടോ? ഒരാൾക്കൊരു വിഷമം വരുമ്പോ അയാൾ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടെ നിൽക്കുന്നതാണ് അയാളുടെ ബലം. നീ അത് ചെയ്യുന്നില്ല, പകരം എന്നെ ഇട്ടങ്ങ് ശ്വാസം മുട്ടിക്ക. ഞാൻ പറഞ്ഞില്ലെങ്കിലും സാറ് പലത് അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ വേണമല്ലോ, എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയണമല്ലോ. അല്ല, നിന്നെ ഞാൻ ഈ വീട് വിട്ടു പോവാൻ പറഞ്ഞിട്ടും നീ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്തിനാ? അത് അമ്മച്ചിക്ക് മോചനം കൂടി ഞാൻ പോകുന്നത് ഇഷ്ടമല്ല. ഓ, അതുകൊണ്ടാ നിൽക്കുന്നല്ലേ. ശരി, അമ്മച്ചി ആഹാരം അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, പോയി കഴിക്ക്, ആരോഗ്യം വരട്ടെ. അടുത്ത് തന്നെ ചില വേദനിപ്പിക്കുന്ന വാർത്തകൾ നിന്നെ തേടി വരും, അതാ സാഹചര്യം. ആ അറിവ് വിചാരിക്കും ആൾക്കാരെ എന്റെ പിന്നാലെ വിട്ടിരിക്കുന്നത്. വിദുരസുര മരിച്ചെന്ന് അയാൾക്ക് ഉറപ്പുണ്ടല്ലോ. അല്ല, ഇനി നിങ്ങളൊക്കെ പറയുന്ന പോലെ അവനെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കുമോ?